കിഫ്ബിയും മസാല ബോണ്ടുകളും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. എന്താണ് ഈ മസാല ബോണ്ട്? ഒരു ഇന്ത്യൻ സ്ഥാപനം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വിദേശത്ത് ഇറക്കുന്ന ബോണ്ടുകളെയാണ് മസാല ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ലോക ബാങ്കിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഏജൻസിയായ ദ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് മസാല ബോണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. 2013 IFC ആണ് മസാല ബോണ്ട് എന്ന് പറയുന്ന ഒരു നൂതനമായ ആശയം കൊണ്ടുവന്നത്. വികസന പദ്ധതികൾക്കും ചെലവ് കുറഞ്ഞ ഭവന പദ്ധതികൾക്കും ഇത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി വിവിധ വികസന പദ്ധതികൾക്കായി മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം ഉപയോഗിക്കുന്നത്. കിഫ്ബിയും മസാല ബോണ്ടുമായുള്ള ബന്ധം എന്താണ് നോക്കാം. സാധാരണ ബോണ്ടുകളാണെങ്കിൽ അതിൽ വരുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. എനിക്ക് ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയുടെ പേര് വൈറ്റ് എന്നാണെന്ന് വെക്കുക. അപ്പോൾ എൻ്റെ വൈറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ച് പണം ആവശ്യമാണ്. ആ പണത്തിനായിട്ട് ഞാൻ സാധാരണ ബോണ്ടുകളാണ് ഇറക്കുന്നത്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും പലിശ എന്ന് പറയുന്നത് 10% വിചാരിക്കുക. ഒരു ബോണ്ടിൻ്റെ വില $100 കരുതുക. അപ്പോൾ ഞാൻ ഈ $100 മൂല്യമുള്ള ഒരു ബോണ്ട് ആപ്പിൾ കമ്പനിക്ക് വിൽക്കുന്നു എന്ന് കരുതുക. 5 വർഷത്തിന് ശേഷം ഞാൻ ഈ $100 10% പലിശ, അതായത് $10. അപ്പം $100 അധികം പലിശയായ $10, $110 ആണ് ഞാൻ ഈ കമ്പനിക്ക് 5 വർഷത്തിന് ശേഷം കൊടുക്കേണ്ടത്. ഇന്ന് എനിക്ക് ഒരു ബോണ്ടിന് $100 അവർ തരുന്നു. ഞാൻ 5 വർഷത്തിന് ശേഷം $110 പലിശ സഹിതം തിരിച്ചു നൽകുന്നു. ഇതാണ് എഗ്രിമെൻ്റ്. ഇവിടെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2020 ഞാൻ $100 ഒരു ബോണ്ട് വിൽക്കുമ്പോൾ 7500 രൂപയാണ് എനിക്ക് ലഭിക്കുന്നത്. ഇതിന് 5% പലിശ വച്ചിട്ട് 5 വർഷത്തേക്ക് ഞാൻ $10 കൊടുക്കണം എന്ന് വെക്കുക. അപ്പോൾ 2025 ഞാൻ ഇത് തിരികെ നൽകുമ്പോൾ $110 കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം, ഈ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരികെ ഈ പണം കൊടുക്കുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നു എന്ന് വയ്ക്കുക. അതായത് ഈ 2020 $1.75 അന്ന് ഞാൻ തിരികെ കൊടുക്കുമ്പോൾ $1 എന്ന് പറയുന്നത് 85 രൂപയായി എന്ന് വയ്ക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 110 × 85 9350 രൂപ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഇവിടെയാണ് മസാല ബോണ്ടിൻ്റെ പ്രസക്തി. മസാല ബോണ്ടാണെന്നുണ്ടെങ്കിൽ ഡോളറിലല്ലാത്തത് കൊണ്ട്, നമ്മൾ രൂപയിൽ തന്നെ ആയതുകൊണ്ട് 75 രൂപ വെച്ച് ഈ $110 തന്നെ നമ്മൾ കൊടുത്താൽ മതി. ഇന്ത്യൻ രൂപയിൽ തന്നെയാണ് നമ്മളിത് വിൽക്കുന്നത്. ലാഭം ഇവിടെ ഉണ്ടാകുന്നത് 9350 - 8250 1100 രൂപ ഒരു ബോണ്ടിൽ നമുക്ക് ലാഭം കിട്ടുന്നു. അപ്പോൾ കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇടപാട് നടക്കുമ്പോൾ ഈ 1100 രൂപ ഒരു ബോണ്ടിൽ കിട്ടുന്ന ലാഭം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഡോളറിൻ്റെ വരുന്ന വേരിയേഷൻസ്, എത്ര രൂപ ഡോളറിന് വർദ്ധിച്ചാലും രൂപയുടെ ടേംസിൽ രൂപയുടെ മൂല്യ തകർച്ച ഉണ്ടായാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും രൂപയിലാണ്. ഇതാണ് മസാല ബോണ്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളുമൊക്കെ മസാല ബോണ്ടുകൾ പ്രിഫർ ചെയ്യുന്നത്. ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ഇത് ബജറ്റിന് പുറത്തുള്ള ചെലവാണ്. ഈ പറയുന്ന കിഫ്ബിയുടെ ഒരു പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതല്ല, അതിന് പുറത്തുള്ള പദ്ധതികളും ചെലവുകളുമാണ്. അതുകൊണ്ട് തന്നെ അതിന് സുതാര്യത ഇല്ല എന്ന ഒരു വിമർശനമുണ്ട്. 2, ഈ കടം കൂടും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരിച്ചടവ് എങ്ങനെ നടത്തും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിൻ്റെ കാലയളവ് കഴിയുമ്പോൾ ഈ തിരിച്ചടവ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തിരിച്ചടവ് എങ്ങനെ നടത്തും? 3, കിട്ടാക്കടം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നിലവിൽ തന്നെ കിട്ടാക്കടം വളരെ കൂടുതലാണ്, സർക്കാരിൻ്റെ കടം പെരുകുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ധനശേഖരണം കൂടുതൽ ബാധ്യത സർക്കാരിന് വരുത്തി വയ്ക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. 4, സബ്സോവറീനായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് സർക്കാരല്ലാതെ കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ധനസമാഹരണം നടത്തുന്നത് വലിയ കടത്തിലേക്ക് അതിനെ തള്ളിവിടും എന്ന് പറയുന്നവരുമുണ്ട്. 2150 കോടി രൂപയാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ടുകൾ വിറ്റഴിച്ചതിലൂടെ സമാഹരിച്ചത്. ഇത് 5 വർഷങ്ങൾക്ക് ശേഷം മുതലും പലിശയും ചേർത്ത് 3195 കോടി രൂപയായി തിരികെ നൽകണം. ഇതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. 2019 മെയ്യിലാണ് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് ഈ തുക വന്നിരിക്കുന്നത്. ചുമ്മാതുകൊണ്ട്
നമ്മുടെ മസാല ബോണ്ടുകൾ അവിടെ വിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നടപടിയായിരുന്നു ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുക. റേറ്റിംഗ് ഇല്ലാതെ വിദേശത്ത് കൊണ്ടുപോയി നമുക്ക് ബോണ്ടുകൾ വിറ്റഴിക്കാൻ പറ്റില്ല. അതായത് വിശ്വാസ്യതയുള്ള പണം നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്, അപ്പോൾ ഈ പണം തിരികെ കൊടുക്കും എന്നതിന് ഒരു വിശ്വാസ്യത വേണം, അതിനൊരു റേറ്റിംഗ് വേണം. അതുകൊണ്ട് തന്നെ പ്രമുഖ റേറ്റിംഗ് കമ്പനികളായ സ്റ്റാൻഡേർഡ് ആൻഡ് പേഴ്സിനെ കൊണ്ടും ഫിച്ച് റേറ്റിംഗ് കമ്പനിയെ കൊണ്ടും റേറ്റിംഗ് ചെയ്തതിന് ശേഷമാണ്, അതായിരുന്നു ആദ്യത്തെ നടപടി, നമുക്ക് ലഭിച്ചത് BB റേറ്റിംഗ് ആണ്. വിദേശത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിംഗ് ആണ്. രണ്ട്, നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU അഥവാ ധാരണാപത്രം ഒപ്പുവെച്ചു. മൂന്ന്, അത് വിൽക്കുന്ന സന്ദർഭം, അതായത് 2019 May 18 തിങ്കളാഴ്ച ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ചു. ചൊവ്വാഴ്ച വിൽപ്പന ക്ലോസ് ചെയ്തു. 2,150 crore നമ്മൾ സമാഹരിച്ചു. കനേഡിയൻ പെൻഷൻ ഫണ്ട് കമ്പനിയായ CDPQ ആണ് നമ്മുടെ മസാല ബോണ്ട് വാങ്ങിച്ചത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് 9.72%. 5 വർഷത്തിന് ശേഷം 2,150 crore 9.72% പലിശ കൂടി ചേർത്ത് നമ്മൾ കനേഡിയൻ കമ്പനിയായ CDPQ നൽകുമെന്നാണ് വ്യവസ്ഥ. ഒന്ന്, നമ്മൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലാണ് ഈ ബോണ്ടുകൾ വിദേശ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കറൻസിക്ക് ഒരു ഗ്ലോബൽ ഇമേജ് അഥവാ ആഗോള പ്രതിച്ഛായ ലഭിക്കുന്നു. രണ്ട്, ഇന്ത്യൻ റുപ്പിയുടെ ഒരു മൂല്യ തകർച്ച ഭാവിയിൽ ഒഴിവാക്കാനാകും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഒന്നാമത് അദ്ദേഹം പറയുന്നത്, നമ്മൾ രാജ്യാന്തര തലത്തിൽ നോക്കുകയാണെങ്കിൽ മൂലധനത്തിൻ്റെ ഒരു ഒഴുക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് എവിടെയാണോ ആവശ്യം അവിടെയൊക്കെ മൂലധനം നൽകാൻ തയ്യാറായിട്ട് നിരവധി ഏജൻസികളും നിരവധി കമ്പനികളും ലോകത്തൊട്ടാകെയുണ്ട്. അവരുടെ ലക്ഷ്യം പലിശയാണ്, പലിശയിൽ തിരികെ ഈ മുതൽ കിട്ടുക എന്നതാണ്. നമുക്കാണെങ്കിലോ ഒരു വശത്ത് മൂലധനം ഒഴുക്കാൻ തയ്യാറായ കമ്പനികൾ, രണ്ട്, നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് മൂലധനത്തിൻ്റെ കുറവ്, നമുക്കാണെങ്കിൽ കാശില്ല, പദ്ധതികൾക്കൊന്നും പൈസയില്ല. അപ്പോൾ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കുക. മൂലധനം ഒഴുക്കാൻ തയ്യാറുള്ളവരിൽ നിന്ന് മൂലധനം ആവശ്യമുള്ള നമ്മളത് സമാഹരിക്കുന്നു, അത് നമ്മുടെ വിവിധ വികസന പദ്ധതികളിലേക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ലോകത്തിൽ തന്നെ ഒരു GDP വളർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ വളരുന്നതോടുകൂടി ലോകത്തിൽ തന്നെ ഈ പറയുന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് തോമസ് ഐസക് പറയുന്ന ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ മെച്ചപ്പെടുന്നതിലൂടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു വ്യാവസായിക ഇടനാഴിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നീക്കം ഈ വ്യാവസായിക ഇടനാഴി വരുന്നതോടെ വളരെ സുഗമമാകും. ഇത് സുഗമമാകണമെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, പാലം, അതുപോലെ തന്നെ മറ്റ് ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ, ഇതൊക്കെ മെച്ചപ്പെടണം. അപ്പോൾ ഇതൊക്കെ മെച്ചപ്പെടുന്നതോടുകൂടെ നമുക്ക് ഈ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് ഗണ്യമായി കുറയും. അങ്ങനെ നമുക്ക് ഉൽപ്പന്ന നീക്കം സുഗമമാവുകയും വ്യാവസായിക വളർച്ച നേടാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് തോമസ് ഐസക് പറയുന്ന മറ്റൊരു കാരണം. മൂന്നാമത്തെ കാരണം, നമ്മൾ സാധാരണ ഒരു ബജറ്റിൽ 5 വർഷത്തേക്ക് വേണ്ട പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഒരു ഗവൺമെൻറ് ഒരു 5 വർഷത്തേക്ക് കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അല്ലെങ്കിൽ ഒരു MLA ഒരു ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്നത് ഒരു 5 crore മാക്സിമം ഒരു MLA ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുന്നു, 5 crore 6 crore. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 വർഷത്തിൽ വമ്പൻ പദ്ധതികളൊന്നും ബജറ്റിനുള്ളിൽ സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ് നമുക്കുള്ളത്, മൂലധനക്കുറവുകൊണ്ട്. പക്ഷേ ബജറ്റിന് പുറമെ ഇത്തരത്തിൽ വൻതോതിൽ നമുക്ക് പണം വരുമ്പോൾ കൂടുതൽ വമ്പൻ പദ്ധതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കിഫ്ബിയുടെ ഭാഗമായിട്ട് നിരവധി സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ, ഇതിനൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വൻ തുകകളാണ്. അത് ബജറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതികൾ നടക്കാൻ 20 വർഷം 30 വർഷം ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഈ 20 വർഷം വേണ്ടി വരുന്ന വമ്പൻ പദ്ധതികൾ കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ കിഫ്ബി ഉറപ്പാക്കുന്ന ധനലഭ്യത കൊണ്ട് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുക, ഇതാണ് അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ കാരണം. അപ്പോൾ 5 വർഷം കൊണ്ട് നേടുന്ന വികസനം, 20 വർഷം കൊണ്ട് നേടാൻ സാധിക്കുമായിരുന്ന വികസനം നമ്മൾ 5 വർഷം കൊണ്ട് നേടുന്നു. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ ടെലിസ്കോപ്പിക് സാമ്പത്തിക വികസനം എന്നൊക്കെ പറയാറുണ്ട്, വളരെ വമ്പൻ സാമ്പത്തിക വികസനം എന്ന് പറയാറുണ്ട്. ഈ മൂന്ന് കാരണങ്ങളാണ് തോമസ് ഐസക് ഇതിന് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. ഈ വിമർശകർ പറയുന്ന ഏറ്റവും വലിയ കാര്യം, ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ പലിശ തന്നെയാണ്. വളരെ ഉയർന്ന പലിശ നിരക്കാണ്, 9.72%. അത് വെച്ച് നോക്കുമ്പോൾ 2,150 crore
നമ്മൾ വാർഷിക പലിശയായി 290 കോടി രൂപ അടയ്ക്കണം. മാത്രവുമല്ല, ഈ 5 വർഷ കാലയളവിൽ പലിശ മാത്രമായി 1045 കോടി രൂപ നമ്മൾ അടയ്ക്കണം. ഇതെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മുതലിൻ്റെ പകുതിയോളം വരും, 48.6%. അതായത് നമ്മൾ എടുത്ത മുതൽ 2150 കോടി രൂപയാണ്. അതിൻ്റെ ഏകദേശം പകുതി വരുന്ന 1045 കോടി രൂപ നമ്മൾ പലിശ മാത്രമായി തിരിച്ചടയ്ക്കണം. ഇതാണ് വിമർശകർ പറയുന്ന ഒരു കാര്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ്സിൽ നിന്ന് ഇത് തിരിച്ചടയ്ക്കാനാവും. അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതി ആദ്യത്തെ വർഷത്തെ 10%, 2ാം വർഷം 20%, 3ാം വർഷം 30%, ഇങ്ങനെ വർഷത്തിൽ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഈ 2 സ്രോതസ്സുകളിൽ നിന്ന് ഈ പണം തിരികെ നൽകാനാവുമെന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വിമർശകർ പറയുന്നു, ഇനി നമ്മൾ മറ്റ് ഊർജ, അതായത് ഇലക്ട്രിക് കാറുകളിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ഒക്കെ പോവുകയായതുകൊണ്ട് മോട്ടോർ വാഹന നികുതിയുടെ കാര്യത്തിലായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ്സിൻ്റെ കാര്യത്തിലായാലും ഇടിവ് സംഭവിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തുക അപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് വിമർശകർ പറയുന്നു. ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഡോക്ടർ TM തോമസ് ഐസക്കിനെ കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് 2 കാര്യമാണ്. 1, അദ്ദേഹത്തിൻ്റെ ബജറ്റിലുള്ള കാര്യവും, 2, കിഫ്ബി. അപ്പോൾ കിഫ്ബിയിലൂടെയാണ് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. 50,000 കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് കിഫ്ബി വഴി വിഭാവനം ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഈ പൈസ കിഫ്ബിയിൽ വരുന്നത്? ഒരു സ്ഥാപനമാണ്, സ്വന്തമായി മൂലധനമില്ല, എങ്ങനെ മൂലധനം ഒപ്പിച്ചെടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതാണ്. 1, മസാല ബോണ്ട് വഴി നമ്മൾ പറഞ്ഞു 2150 കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞു. അതാണ് ഒരു സ്രോതസ് എന്ന് പറയുന്നത്. 2ാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് പ്രവാസി ചിട്ടിയാണ്. പ്രവാസി ചിട്ടികളിലൂടെ 100 കോടി രൂപയാണ് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത്. അതിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പിന്നെ പ്രവാസി നോർക്ക ഡിവിഡൻഡ് സ്കീം വഴി 24 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ്, അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതിയുടെ 10%, 20%, 30%, ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ പുറമെ നബാർഡിൻ്റെ വായ്പ, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുള്ള വായ്പ, ഇത്രയും കാര്യങ്ങളാണ് കിഫ്ബിയുടെ ഒരു ധനസ്രോതസ്സായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ സർക്കാരിൻ്റെ വിഹിതമെന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ്സും അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതിയുടെ 1% മസാല ബോണ്ട് ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പരാതികളും എല്ലാം വന്നിരിക്കുന്നത് ആ ഭാഗത്തുനിന്നാണ്. സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ മസാല ബോണ്ട് വിറ്റഴിക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നാണ് പരാതിക്കാരൻ നൽകിയ ഹർജിയിൽ പറയുന്നത്. അപ്പോൾ കേരളമാണ് മസാല ബോണ്ട് ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം. ആദ്യമായി ഇന്ത്യയിൽ മസാല ബോണ്ട് പുറത്തിറക്കിയത് 2013. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് അന്ന് ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ സഹായത്തോടുകൂടി മസാല ബോണ്ട് പുറത്തിറക്കി 1000 കോടി രൂപ നമ്മൾ സമാഹരിച്ചു. പിന്നീട് 2016 NTPC നാഷണൽ തേർമൽ പവർ കോർപ്പറേഷൻ 2000 കോടി രൂപ മസാല ബോണ്ടുകളിലൂടെ സമാഹരിച്ചു. വീണ്ടും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ടിലൂടെ ധനസമാഹരണം നടത്തി. ഇതാണ് ഇന്ത്യയിൽ ഇതുവരെ നടത്തിയിട്ടുള്ള മസാല ബോണ്ടുകളിലൂടെയുള്ള ധനസമാഹരണം. ഇപ്പോൾ ഇത്രയും വിവാദങ്ങളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്ന മസാല ബോണ്ട് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കടപ്പത്രത്തിൻ്റെ ഒരു വ്യത്യസ്തമായ തരം തന്നെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. വിദേശത്താണ് വിറ്റഴിക്കുന്നത്, ഇന്ത്യൻ കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇന്ത്യൻ രൂപയിലാണ് വിറ്റഴിക്കുന്നത്. 3 കാര്യങ്ങളാണ് മസാല ബോണ്ടുമായിട്ട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ മസാല ബോണ്ട് എന്താണ്, എന്തുകൊണ്ട് പേര് വന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എക്സ്പ്ലെയിനർ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.